ടി വി ഇനി സിദ്ദിഖ് എന്റെ അച്ഛനാണോ എന്ന് ചോദിച്ചു. എനിക്ക് നേരെ തിരിച്ചു ചോദിക്കാം, ഈ പരാതിക്കാരി നിങ്ങളുടെ കുഞ്ഞമ്മയാണോ, വ്യാജ ലോട്ടറി കയറിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഈ രീതിയിൽ കണ്ടിന്യൂസ്ലി വെറുതെ പരാതികൾ ഉന്നയിച്ചാൽ എന്താ ചെയ്യാൻ പറ്റുക? ഇത് മാത്രമാണ് പറയുന്നത്, കുറെ കൂടെ അവധാനത ഈ വിഷയത്തിൽ കാണിക്കണം, കുറെ കൂടെ പക്വത ഈ വിഷയത്തിൽ കാണിക്കണം. അത് നിൽക്കുന്ന കൈയടിക്കുന്ന കുറെ ആൾക്കാരുണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടേ ഇരിക്കും. രണ്ട്, ഇതുകൊണ്ട് ഏറ്റവും ദോഷം ആർക്കാണ്? ഇവരുടെയൊക്കെ വീട്ടിൽ കുട്ടികളില്ലേ, അവർക്ക് സ്കൂളിൽ പോകണ്ടേ? നിവിൻ പോളിയുടെ മക്കൾക്ക് സ്കൂളിൽ പോകണ്ടേ? കോടതി ഒരാളെ തെറ്റുകാരനാണെന്ന് പറയുന്നത് വരെ അയാളെ കുറ്റവാളി എന്ന് ചിത്രീകരിക്കുന്നത് അസത്യമാണ്, അത് അധാർമികമാണ്, അത് മനുഷ്യത്വരഹിതമാണ്. സ്ത്രീവിരുദ്ധത മാറ്റാനെന്ന പേരിൽ പുരുഷവിരോധം കൊണ്ടുവരികയാണ്. ഈ പുരുഷന് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? അവന്റെ ജോലി പോകും, അവന്റെ കരിയർ പോകും. അപ്പൊ 4 പോലീസുകാരെ കൊല്ലാൻ കള്ളക്കേസ് ഇടാൻ പറ്റുന്ന പോലീസിന് ഒരു റേപ്പ് കേസ് കള്ളക്കേസായിട്ട് എന്തോ, അതും നട്ടുച്ചക്ക് ഊണ് കഴിക്കുന്നതിന് മുമ്പ് റേപ്പ് ചെയ്തു എന്നൊക്കെ പറയുന്നതിന് അങ്ങ് പറയുകയാണ്, ഈസിയാണല്ലോ. രാഹുൽജി നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഉണ്ടായ സംഭവ വികാസങ്ങളും ചാനൽ ചർച്ചകളും പലരുടെയും നിലപാടുകളും ഒക്കെ നമ്മൾ കാണുന്നതാണ്. തികച്ചും വ്യത്യസ്തമാണ് താങ്കളുടെ നിലപാട്. അതിനോടൊപ്പം പലർക്കും നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിലും പക്ഷേ എന്തൊക്കെയോ ഉള്ള ഭയവും അതുപോലെ ഉള്ള ചില കാര്യങ്ങൾ അവരെ പിൻവലിക്കുന്നു. എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പോലും ഇത് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം, വ്യക്തിപരമായിട്ടായിരുന്നാൽ മറ്റ് സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോഴായിരുന്നാലും ഇതിൻ്റെ ഒരു ചാനൽ ചർച്ചയിൽ അഡ്വക്കേറ്റ് ടി ബി മിനി തങ്ങളെ വളരെ മോശം രീതിയിൽ പരാമർശിച്ചു. അപ്പോൾ അത് താങ്കൾ തിരിച്ചായിരുന്നുവെങ്കിൽ അതൊരു ഉദാഹരണമാണ്. ടി ബി മിനി മാഡത്തെ എനിക്ക് ബഹുമാനമാണ്, പക്ഷെ മാഡം അടക്കമുള്ള പലരും ഈ വൈകാരികപരമായ ആർഗ്യുമെന്റ്സാണ് യൂസ് ചെയ്യുന്നത്, അതായത് ഇമോഷണലി ഒരു ഡ്രാമ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ആർഗ്യുമെന്റ് യൂസ് ചെയ്യുകയാണ്. ഞാൻ പറയുന്നത് ഇത്ര കാര്യമേ ഉള്ളൂ, ശ്രീ സിദ്ദിഖ് തെറ്റുകാരനാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല, കുറ്റവാളിയാണോ നിരപരാധിയോ എന്നറിയില്ല. കോടതി വരുന്നത് വരെ അദ്ദേഹം ആരോപിതനാണ്, വേട്ടക്കാരനല്ല. അല്ലെങ്കിൽ ഉത്തരവ് വരുന്നവരെ ഈ വ്യക്തി പരാതിക്കാരിയാണ്, ഇരയല്ല. കാര്യം ഇപ്പൊ നിവിൻ പോളിക്കെതിരെ ഒരു വ്യാജ പരാതി വന്നു, അപ്പൊ ആ കുട്ടി ഇരയാണോ? അല്ലല്ലോ. അപ്പൊ പരാതിക്കാരിയാണ്. പരാതി ശരിയാകാം, തെറ്റാകാം. പരാതി ശരിയാണെന്ന് കണ്ട് ഇയാളെ ശിക്ഷിക്കുകയാണെങ്കിൽ ഈ വ്യക്തി ഇരയായി മാറും, മറ്റേ ആള് വേട്ടക്കാരനായി മാറും. അതുവരെ ആരോപിതൻ എന്ന് വിളിക്കാനുള്ള ഒരു മര്യാദയും മാന്യതയും നമ്മൾ കാട്ടണം എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രണ്ട്, ഇതിന്റെ പശ്ചാത്തലം നോക്കും. നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി വന്നു. കഴിഞ്ഞ വർഷം ഒരു പ്രമുഖ ഡയറക്ടർക്കെതിരെ വ്യാജ പരാതി വന്നു. അയാൾ വയറ്റിൽ ചവിട്ടി, പീരീഡ്സിന്റെ സമയത്ത് അയാൾ ഇല്ലാതാക്കി, എന്താ സിനിമയ്ക്ക് റോള് കിട്ടാത്തതുകൊണ്ട് ദേഷ്യം തീർത്താണ്. ഒമർ ലുലു എന്ന ഡയറക്ടർക്കെതിരെ, പ്രമുഖനായ സംവിധായകനാണ്, അദ്ദേഹത്തിന് പുതിയൊരു സിനിമയും നന്നായിട്ട് വന്നിട്ടുണ്ട്, അദ്ദേഹത്തിനെതിരെ വ്യാജ പരാതി. അപ്പോ വെറുതെ ഒരു പരാതി എഴുതി കൊടുത്താൽ ഈ പെൺകുട്ടി ആരെന്ന് പോലും അറിയുന്നില്ല. ഈ പുരുഷനും നെട്ടോട്ടം ഓടണം, ലക്ഷക്കണക്കിന് രൂപ കോടതികളിൽ ചെലവാക്കണം, മാധ്യമങ്ങളുടെ ആക്രമണം ഏൽക്കണം. അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ. പെൺകുട്ടിയുടെ പേര് പുറത്തു പറയാതിരിക്കുന്നത് പോലെ പുരുഷന്റെ പേരും കോടതി വിധി വരുന്നത് വരെ പുറത്തു പറയണം, അത്ര മാത്രമേ. ഇത് ഈ ആർഗ്യുമെന്റിനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സപ്പോർട്ട് ചെയ്തതിന് ഹൈക്കോടതിയോട് നന്ദിയും പറയുന്നു. ഹൈക്കോടതി അവസാനത്തെ വിധിന്യായത്തിൽ, ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ വിധിന്യായത്തിൽ 7 പേജ് 7 പാരഗ്രാഫ് 2 ഉപഖണ്ഡിക 3 വരി മുതൽ 4 വരി വരെ പറയുന്നുണ്ട്, പ്രൈവസി ഓഫ് ബോത്ത് കംപ്ലൈന്റ് ആൻഡ് അക്യൂസ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ്. അതായത് പരാതിക്കാരുടെയും സ്വകാര്യത, ആരോപിതന്റെയും സ്വകാര്യത സംരക്ഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഞാനടക്കമുള്ള ആൾക്കാർ ഒരുപാട് കാലമായി റേസ് ചെയ്തു പോകുന്നൊരു കാര്യമാണ്, അതിപ്പോൾ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടത് സന്തോഷം തോന്നുന്നു. പക്ഷേ ഇന്നും സ്ഥിതി വ്യത്യസ്തമല്ല, കാരണം മലയാളത്തിലൊരു പ്രമുഖ ചാനൽ, ആ ചാനലിലെ സിദ്ദിഖ് രക്ഷപ്പെട്ട വഴി പോലും, അതായത് മാധ്യമ പ്രവർത്തനത്തിന് പോലും നാടകമുണ്ടാക്കുന്ന രീതിയിൽ സിദ്ദിഖ് രക്ഷപ്പെട്ട വഴി ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത. എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സിദ്ദിഖ് ന്യൂസ് വാല്യൂ ഉള്ള ഒരു ഹോട്ട് കേക്ക് ആണ്. അപ്പം പരമാവധി സിദ്ദിഖിനെ കരിവാരത്തേക്കുക. ഇതൊരു സ്ത്രീയാണെങ്കിൽ കരിവാരത്തേക്കരുത്, സ്ത്രീയാണെങ്കിലും പുരുഷനെയാണെങ്കിലും കരിവാരത്തേക്കരുത്. ശ്രീ സിദ്ദിഖിനെതിരെ ഇതുവരെ ഏതെങ്കിലും പരാതി ഉണ്ടോ? ഏതെങ്കിലും പോലീസ് കേസ് ഉണ്ടോ? നേരെ മറിച്ച് ഈ പറയുന്ന സോക്കോൾഡ് ഇര പരാതിക്കാരനെതിരെ പരാതിക്കാരുടെ ഫോട്ടോ മറച്ചു വെക്കുകയാണ് ഞാൻ താങ്കൾക്ക് രേഖയായി തരികയും ചെയ്യുകയാണ്. ചൈനയിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, വെയ്ഫ് ഗാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സഹപാഠിയുടെ നഗ്ന ചിത്രവും വീഡിയോ എടുത്തതിന് ഇവരെ പുറത്താക്കിയതാണ്. ഇവർക്കെതിരെ 30 പെൺകുട്ടികൾ കൊടുത്ത പരാതിയാണ്. ഈ പെൺകുട്ടിയുടെ സ്വഭാവം ശരിയല്ല, അശ്ലീല വീഡിയോകൾ എടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് ഈ പെൺകുട്ടിക്കെതിരെ പരാതി കൊടുത്തതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആളെയാണ് ഇവിടെ പല ആൾക്കാരും അതിജീവിത എന്നൊക്കെ വിളിക്കുന്നത്. 94 ജനിച്ച കുട്ടി. നമ്മൾ ഒരിക്കലും ഈ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിയിലിടരുത്, അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോ മറച്ചത്, അതുകൊണ്ടാണ് പേര് പറയാത്തത്. പക്ഷേ പരാതിക്കാരിയുടെ ക്വസ്റ്റ്യനബിൾ ബാക്ക്ഗ്രൗണ്ടാണ്,
ക്വസ്റ്റ്യനബിൾ പശ്ചാത്തലമാണെന്ന സത്യം തിരിച്ചറിയണം. 14 പേർക്കെതിരെ വരെ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ കേട്ടാണ് 2019 പറഞ്ഞത് വെർബൽ അബ്യൂസ് എന്നാണ്, വാക്കുകൊണ്ട് അബ്യൂസ് ചെയ്തു എന്നാണ്. അത് 2024 എങ്ങനെ റേപ്പായി മാറി? ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? നിളാ തിയേറ്ററിൽ വെച്ച് സിദ്ദിഖ് സെക്ഷൽ ഫേവർ ചോദിച്ചു. താനും ആദ്യം പറഞ്ഞത് 2024 മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് റേപ്പ് എങ്ങനെയായി മാറും? ഇനി രണ്ട്, സെക്ഷൽ ഫേവർ നിളാ തിയേറ്ററിൽ വെച്ച് ചോദിച്ചൊരാളോട് ഈ പെൺകുട്ടി എന്തിനാണ് മസ്കറ്റ് ഹോട്ടലിൽ? ഈ ചോദ്യങ്ങളൊന്നും ആരും ചോദിച്ചില്ല. ചോദിച്ചാൽ നിങ്ങൾ സ്ത്രീവിരുദ്ധനാവും, ചോദിച്ചാൽ നിങ്ങൾ മോശക്കാരനാവും, ചോദിച്ചാൽ നിങ്ങൾ എല്ലാ സ്ത്രീകൾക്കും വിരോധിയാണ്, നിങ്ങൾക്ക് പുരോഗമന സ്വഭാവം ഇല്ല എന്നൊക്കെ പറയും. എന്തുതരം ന്യായമാണ്? ദിലീപിനെ എത്ര കാലമായി വേട്ടയാടും, നമ്മുടെ എത്ര ഡയറക്ടേഴ്സിനെ വേട്ടയാടി, പോട്ടെ എത്ര വ്യാജ പരാതി ഈ ഇടയ്ക്ക് തന്നെ വന്നു. ശ്രീ മുകേഷിനോട് 25,000 രൂപ ചോദിക്കുന്നു, 100,000 രൂപ ചോദിക്കുന്നു, ഉമ്മ കൊണ്ടുള്ള സ്മൈലി അയക്കുന്നു, വർഷങ്ങളോളം ചാറ്റ് ചെയ്യുന്നു, ബന്ധമുണ്ട്. മുകേഷ് ഒരിക്കൽ കാശ് കൊടുക്കാത്തപ്പോഴോ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഉറക്കുമ്പോൾ മുകേഷ് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. അത് ആ പരാതിക്കാരെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരില്ലാത്ത കള്ളമാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. വേറൊരു വ്യാജ ഡോക്ടറേറ്റുകാരി നമ്മുടെ ജയസൂര്യക്കെതിരെ ഒരു പറയുന്നുണ്ട്, ഒരു വ്യാജ ഡോക്ടറേറ്റുകാരിയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഈ രീതിയിൽ കണ്ടിന്യൂസ്ലി വെറുതെ പരാതികൾ ഉന്നയിച്ചാൽ എന്താ ചെയ്യാൻ പറ്റുക? ഇത് മാത്രമാണ് പറയുന്നത്. കുറെ കൂടെ അവധാനത ഈ വിഷയത്തിൽ കാണിക്കണം, കുറെ കൂടെ പക്വത ഈ വിഷയത്തിൽ കാണിക്കണം, കുറെ കൂടെ കോടതികളുടെ വിധിന്യായത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. താങ്കളൊരു ലോയർ കൂടിയാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. കാരണം ഈ കോടതികൾ എല്ലാം കാണുന്നവരാണ്, പലപ്പോഴും സുപ്രീംകോടതി കേസുകളൊക്കെ പല വിഷയങ്ങളിലും ജസ്റ്റിസ് ദേവര് രാമചന്ദ്രനൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വിഷയത്തിൽ, അതായത് ഇത് നിരപരാധിയാണെന്ന് കണ്ട് കോടതി വിട്ടാൽ പോലും, അതുവരെ കുറ്റാരോപിതൻ മാത്രമാണ് വിട്ടാൽ പോലും, അയാളുടെ കുടുംബം അല്ലെങ്കിൽ ആ വ്യക്തി, അയാൾക്ക് ഒരു മാനുഷിക പരിഗണനയില്ല. ഇതിന് വലിയൊരു സ്ത്രീ വിരുദ്ധത ഉണ്ടെന്ന് പലരും കാണുന്നില്ല. താങ്കൾക്ക് ഓർമ്മ കാണും ദിലീപിന്റെ കേസിൽ നിന്ന് ഉദാഹരണത്തിന് എടുത്തു പറയാം, തത്വമൊന്നുമല്ല, സോളിഡ് ഉദാഹരണം. കാവ്യ മാധവനാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറഞ്ഞ് നമ്മുടെ മുഖ്യധാരാ ചാനലുകൾ ചർച്ച ചെയ്തു. ഞാനും ആ ചർച്ചയിലുണ്ടായിരുന്നു, ഞാൻ ഞെട്ടി. കാവ്യ മാധവന്റെ അമ്മയാണ് ഇതിന്റെ പിന്നിൽ എന്ന്. പിന്നീട് 50,000 രൂപ ഒരു നേതാവിന് കൊടുത്തു. ദാവൂദ് ഇബ്രാഹിമാണ് ഇതിന് പിന്നിൽ നിന്ന് വരെ ആൾക്കാരെ പറഞ്ഞു പ്രേരിപ്പിച്ചു. കള്ളം പറയാൻ, അതായത് കള്ളം പറയാൻ കാത്തു നിൽക്കുന്ന, കൈയടിക്കുന്ന കുറെ ആൾക്കാരുണ്ടെങ്കിൽ ആൾക്കാരിങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടേ ഇരിക്കും. രണ്ട്, ഇതുകൊണ്ട് ഏറ്റവും ദോഷം ആർക്കാണ്? ഇവരുടെയൊക്കെ വീട്ടിൽ കുട്ടികളില്ലേ, അവർക്ക് സ്കൂളിൽ പോകണ്ടേ? നിവിൻ പോളിയുടെ മക്കൾക്ക് സ്കൂളിൽ പോകണ്ടേ? ആലോചിച്ച് നോക്കുക. എന്റെ മോ എനിക്ക് അടുത്തിരാൻ ആരോട് വരുന്നത്? എന്റെ മോൻ ഇപ്പൊ സെന്റ് തോമസിലാണ് പഠിക്കുന്നത്, യാഗ് എന്നാണ് പേര്. അവന് സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന നാണക്കേട്, അവന്റെ വിഷമം, ഇതൊന്നും ആരും കാണുന്നില്ല. കുറെ കാലം കഴിഞ്ഞ് എന്നെ നിരപരാധിയാന്ന് പറഞ്ഞ് കോടതി വെറുതെ വിട്ടു ഇരിക്കട്ടെ, എന്നാൽ പോലും ഈ വാർത്ത പോലും ആരും കൊടുക്കില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഡയറക്ടറുടെ വാർത്ത അല്ലെങ്കിൽ ബാക്കി വാർത്ത ആരെങ്കിലും ചർച്ച ചെയ്തു? ഇല്ല, ഇല്ല. അപ്പം ഇതാണ് പ്രശ്നം, ഏകപക്ഷീയമായ പുരുഷനെ മോശക്കാരനാക്കുക. ഇവിടെയാണ് എന്റെ ഏക റിക്വസ്റ്റ്, നിങ്ങൾ സ്ത്രീപക്ഷത്ത് നിന്ന് ഈ പെൺകുട്ടിയെ ഇരാന്ന് വിളിച്ചോളൂ, എനിക്ക് വിരോധമില്ല. പക്ഷെ ഇപ്പുറത്ത് നിൽക്കുന്നത് ആരോപിതനാണ്, വേട്ടക്കാരനല്ല. ആ മാന്യതയും മര്യാദയും നമ്മൾ കാണിക്കണം. കോടതി ഒരാളെ തെറ്റുകാരനാണെന്ന് പറയുന്നത് വരെ അയാളെ കുറ്റവാളി എന്ന് ചിത്രീകരിക്കുന്നത് അസത്യമാണ്, അത് അധാർമികമാണ്, അത് മനുഷ്യത്വരഹിതമാണ്. ഈ കേട്ടോണ്ടിരിക്കുന്ന സ്ത്രീകളോടാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ അറിയേണ്ട കാര്യം, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ സഹോദരൻ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നമ്മുടെ എല്ലാവരുടെയും അച്ഛനോ അല്ലെങ്കിൽ സഹോദരനോ മകനോ സുഹൃത്തോ ഒക്കെ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ആദ്യം അകത്തിലും പിന്നെ അന്വേഷണമുള്ളൂ. ഇവരൊക്കെ ഇത്രയും സമൂഹത്തിലെ നിലയും വിലയും സ്ഥാനവും സ്വന്തമായിട്ട് കുറച്ച് കാശുക്കളോട് പിടിച്ചു നിൽക്കും. നമുക്കെതിരെയൊക്കെ കേസ് വന്നാൽ ജയിലിൽ കിടക്കില്ല, തീർച്ചയായിട്ടും. അതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള മറ്റൊരു വസ്തുത. കാരണം ഇന്നൊരു ഒരാളോടുള്ള ഒരു വ്യക്തി പരാതിയും ചേർക്കാൻ ഒരു A4 ഷീറ്റിൽ ഒരു പരാതി എഴുതി കൊടുത്താൽ, അതുകൊണ്ടാണ് BBC ഞാൻ ആ രേഖയും എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഹാഷ്മിയുടെ 24 പോയത് പറയുകയും ചെയ്തു. 53.2% ഇന്ത്യയിൽ വരുന്ന പരാതികളും ഫോൾസ് റേപ്പ് കേസുകളാണെന്ന് ഒരു പഠനത്തെ ഉദ്ധരിച്ച് BBC കൂട്ടി ചെയ്യുന്നുണ്ട്, ഇന്ത്യ ടുഡേ കൂട്ടി ചെയ്യുന്നുണ്ട്. അതായത് പകുതിയിലധികം, വേണ്ട, ഇനിയും BBC ഇന്ത്യ ടുഡേ വേണ്ട, നമുക്ക് ഹേമ കമ്മിറ്റി എടുക്കാം. 53 പേരല്ലേ പരാതി കൊടുത്തത്, അതിൽ 20 പരാതികളല്ലേ പോലീസ് അന്വേഷിക്കുന്നത്. അതിനർത്ഥം 33 പരാതികൾക്ക് ഗൗരവ സ്വഭാവം ഇല്ലാന്നല്ലില്ല, 33 പരാതികൾ ഒന്നെങ്കിൽ ശരിയല്ലാത്തതോ വ്യാജമോ ഗ്രാവിറ്റി കുറഞ്ഞതോ അല്ലേ. അപ്പോ ഈ 53 20 മാത്രമേ ഉള്ളെങ്കിൽ 40% പോലും ഇല്ല, 35% പരാതികളുടെ ന്യായം. ബാക്കി 65 നിരപരാധികളായ പുരുഷന്മാരെ വേട്ടയാടരുത് എന്ന് പറയുന്നത് പുരുഷ എന്താ ഇതാ അല്ലെങ്കിൽ സ്ത്രീ എന്താ സ്ത്രീ വിരോധമായി ചിത്രീകരിക്കുന്നത് ദൗർഭാഗ്യകരമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോ TB മിനി ഇന്നലെ പറഞ്ഞ കാര്യം, അതായത് വളരെ ഇത്തരത്തിലൊരു പൊതു ഒരു ഒരു മാധ്യമത്തിന് മുന്നിൽ പോലും ഇത്തരത്തിൽ
ഒരു പരാമർശം നടത്തുമ്പോ അവര് നടത്തുന്നത് ഈ പുരുഷ വിരുദ്ധത, അവർ പുരുഷ വിരുദ്ധതയാണ് നടത്തുന്നത്. അവര് പറഞ്ഞ ആ സമയത്ത് ഞാൻ കേട്ടില്ല, അങ്ങനെയാണെങ്കിൽ ശക്തമായി മറുപടി കൊടുക്കുകയായിരുന്നു. ഞാൻ ആ സമയത്ത് കേട്ടില്ല. അതായത് ശ്രീ ടി ശ്രീമതി ടി പി മണി എനിക്ക് വലിയ ബഹുമാനം ഇഷ്ടമാണ്, വലിയ പണ്ഡിതയാണ്. ശ്രീ ടി പി മണി സിദ്ദിഖ് എന്റെ അച്ഛനാണോ എന്ന് ചോദിച്ചു. എനിക്ക് നേരെ തിരിച്ചു ചോദിക്കാം, ഈ പരാതിക്കാരി നിങ്ങളുടെ കുഞ്ഞമ്മയാണോ? സിദ്ദിഖ് മാത്രമല്ല, മുകേഷിന്റെ പേര് പറഞ്ഞു. ഓ, ഞാൻ കേട്ടില്ല, ഞാൻ കേട്ടില്ല. അതായത് ഈ പരാതിക്കാരിയും ഈ വ്യാജ പരാതിക്കാരെല്ലാം ടി പി മണി മാഡത്തിന്റെ കുഞ്ഞമ്മമാരാണോ? എനിക്കറിയില്ല. പക്ഷെ അങ്ങനെയല്ല അവള് ചോദിക്കേണ്ട. ടി പി മണി മാഡം വളരെ സീനിയറാണ്, എനിക്ക് ബഹുമാനമാണ്, ഇഷ്ടമാണ്. അവരുടെ നിലപാടുകളോട് പൂർണ്ണമായിട്ടും വിയോജിപ്പാണ്. മാഡം ഒരു ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ ഫെമിനിസ്റ്റ് ആളാണ്, ഞാനൊരു വലതുപക്ഷ കൺസർവേറ്റീവ് ആണ്. ഞങ്ങളുടെ ആശയധാരയിൽ വ്യത്യാസമുണ്ട്. പക്ഷെ മാഡം പണ്ഡിതയാണ്, വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നതിനാണ് ഒരു മാർക്കറ്റ്. അങ്ങനെ പറഞ്ഞാലേ ഒരു മാർക്കറ്റ് ഉള്ളൂ. ഇന്ന് ഇന്നത്തെ ഒരു ചർച്ചയിൽ ചാനലിന്റെ പേര് പറയാമല്ലേ, ഇതിപ്പോ മാതൃഭൂമി ചർച്ചയിൽ ശ്രീ ഹരീഷ് വാസുദേവൻ അടക്കം അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവസാനം പറഞ്ഞു, നമ്മുടെ റെജി ലൂക്കോസ് എന്ന് പറയുന്ന ഇടതുപക്ഷ ചിന്തകൻ, അദ്ദേഹം വളരെ പ്രമുഖനായ മാധ്യമ നിരീക്ഷകനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുത്, ഇവിടെ ആരെ കുറിച്ച് വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്? സിനിമാ മാഫിയ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞാനിപ്പം ട്രോള് ചെയ്ത് പറഞ്ഞു, റെജി ലൂക്കോസിനെ യഥാർത്ഥത്തിൽ കൊല്ലാൻ ദാവൂദ് ഇബ്രാഹിം ആളെ വിട്ടിരുന്നു. ഒരു റോക്കറ്റ് ലോഞ്ചർ വെച്ച് അദ്ദേഹത്തിന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായി. ഇതൊക്കെ അദ്ദേഹം എന്തുകൊണ്ടാണ് തോന്നു പറയാത്തത്? അപ്പം വെറും മീഡിയയുടെ കൈയടി കിട്ടാനായി എന്ത് കള്ളവും പറയുകയാണെന്നുള്ളതാണ് സത്യം. ഇവിടെ സത്യമാണ് പ്രധാനം. നിങ്ങൾ സ്ത്രീയുടെ കൂടെ നിൽക്കണോ പുരുഷന്റെ കൂടെ നിൽക്കണോ എന്ന ചോദ്യം പലപ്പോഴും വരാറും. നിങ്ങൾ സത്യത്തിന്റെ കൂടെ നിൽക്കണം, സ്ത്രീയും പുരുഷനുമല്ല, സത്യമാണ് പ്രധാനം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പരാതികളൊക്കെ ഉയർന്നത്. പ്രമുഖ നടികളാരും ഇത്തരത്തിലുള്ള ഒരു പരാതിയായിട്ട് വന്നിട്ടില്ല, വന്നതെല്ലാം ഈ പറയുന്ന നമുക്ക് ഞാൻ ആരെയും ബഹുമാനക്കുറവോട് കാണുകയില്ല. ഇവരെ എല്ലാം നമ്മൾ കേട്ടിട്ട് പോലും കേട്ടിട്ടില്ല. ഏതെങ്കിലും ഈ വന്ന ആൾക്കാരെ നമ്മൾ 99% കേട്ടിട്ട് പോലും ഇല്ല. ഇനി രണ്ട്, ശ്രീമതി ശാരദ, രാഹുൽ ഈശ്വർ പറയണ്ട, താങ്കളും പുരുഷനാണ്, താങ്കളും പറയണ്ട. ശ്രീമതി ശാരദ പറഞ്ഞ എന്താ, ഈ പറയുന്നത് വലും വെറും ഷോ ആണ്. അതെ, ശ്രീമതി ശാരദ എന്ന് പറയുന്ന ഹേമ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന വ്യക്തി ഈ പറയുന്നത് പലതും ഷോ ആണെന്ന് പറയുന്നെങ്കിൽ അവർക്ക് എത്രമാത്രം തിരിച്ചറി ഉണ്ടായിരിക്കും, എത്രമാത്രം വ്യാജ പരാതികൾ വന്ന്. പിന്നെ എന്തിനാണ് ഈ പ്രഹസനം എന്നതാണ്? അവിടെയാണ് രണ്ട് കഷ്ണങ്ങളുണ്ട്. ഇനി ഞാനൊരു പുരുഷവാദിയായി നിന്നുകൊണ്ട് തന്നെ പറയുകയാണ്, ചിലപ്പോഴെങ്കിലും നമ്മുടെ ഇതിൽ ഒരു സെക്സ്പ്ലോയിറ്റേഷനും എക്സ്പ്ലോയിറ്റേഷനും ഉണ്ട്. പലപ്പോഴും സെക്ഷുവൽ ഫേവേഴ്സ് ചോദിക്കാറുണ്ട്, നമുക്ക് അതില്ലാതാക്കണം. പക്ഷെ ആ സമീപനം എന്തായിരിക്കണം? സിനിമാ മേഖലയെ നന്നാക്കാനായിരിക്കണം, നശിപ്പിക്കാനായിരിക്കണം. സിനിമാ മേഖലയെ നവീകരിക്കാനായിരിക്കണം, നശീകരിക്കാനാകരുത്. സിനിമാ മേഖലയെ നമുക്ക് നന്നാക്കണം. സിനിമയിൽ പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങളുണ്ട്, ചില എന്താ പറയുക, സ്ത്രീവിരുദ്ധത കാര്യങ്ങളുണ്ട്, അത് മാറ്റാൻ നമുക്ക് ശ്രമിക്കാം. പക്ഷേ സ്ത്രീവിരുദ്ധത എന്ന് മാറ്റാനെന്ന പേരിൽ പുരുഷവിരുദ്ധത കൊണ്ടുവരിക, അതാണ് പ്രശ്നം. സ്ത്രീവിരുദ്ധത മാറ്റാനെന്ന പേരിൽ പുരുഷവിരോധം കൊണ്ടുവരിക, ഈ പുരുഷന് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? അവന്റെ ജോലി പോവും, അവന്റെ കരിയർ പോവും, അവന്റെ സിനിമാ അവസരങ്ങൾ പോവും, അവനെ എന്നും പീഡകനായിട്ടേ കാണുള്ളൂ, അവൻ ജയിലിനകത്ത് കിടക്കും, തിരിച്ചു വരുമ്പോൾ അവൻ ആരും ഉണ്ടാവില്ല, അവന്റെ ജീവിതം അതോടെ നശിക്കും. അത് അവനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമുണ്ട്, ഭാര്യ സ്ത്രീയാണ്, മകൾ സ്ത്രീയാണ്. ശ്രീ ദിലീപിന്റെ എല്ലാം കാര്യത്തിൽ മഞ്ജു ശ്രീമതി കാവ്യമാധവനും ദിലീപിന്റെ അമ്മയും അല്ലെങ്കിൽ ശ്രീമതി മീന അല്ലെങ്കിൽ കുമാരി മീനാക്ഷിയും അദ്ദേഹത്തിന്റെ ചെറിയ കുട്ടിക്ക് തിരിച്ചറിയുന്ന പ്രായമായിട്ടില്ല നമുക്ക് പറയാം, എത്രമാത്രം വേദനിച്ചു കാണും. ശ്രീ ദിലീപിനെതിരെ കടുകുമണിയോളം പോലും തെളിവില്ല എന്നുള്ളതാണ് സത്യം. വെറുതെ കേസ് നീട്ടി നീട്ടി നീട്ടി. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം, ഏറ്റവും കൂടുതൽ അതിന് ആദ്യം ഈ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുമായി വന്നപ്പോ ഞാനാണ് ഏറ്റവും കൂടുതൽ ഒരു ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂടി അതിനെ കുറിച്ച് പറഞ്ഞത്. പക്ഷെ അപ്പോൾ പോലും ഇപ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് വെച്ചാൽ ഓരോ വിചാരണ സമയമാകുമ്പോഴും എന്തെങ്കിലും ഒരു തടസ്സവാദമായിട്ട് വേറെ ഒന്നും വേണ്ട. നിങ്ങൾ ആരെയും, നിങ്ങൾക്ക് ഇപ്പം കേൾക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ രാഹുൽ ഈശ്വർ ആണോ ശരി, അല്ലെങ്കിൽ മറുഭാഗത്ത് നിൽക്കുന്ന ടി ബി വിനിയാണോ ശരി, അല്ലെങ്കിൽ അതിജീവിതയാണോ ശരി എന്നൊക്കെ തോന്നും. എന്നെ വിശ്വസിക്കണ്ട, ഒരു കാര്യം ചിന്തിച്ചാൽ മതി. 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊരു കേസുണ്ടായിരുന്നല്ലോ, അത് ഇപ്പൊ എവിടെയാണ്? ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? റേപ്പിനേക്കാൾ സീരിയസ് ആയ ക്രൈം ആണല്ലോ 4 പേരെ കൊല്ലാൻ ശ്രമിക്കുന്നത്. റേപ്പ് വളരെ സീരിയസ് ക്രൈം ആണ്, ഏറ്റവും മോശമാണ്. എന്നാൽ ഈ റേപ്പിനേക്കാൾ വലിയ ക്രൈം അല്ലേ 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിക്കുന്നത്? ആ കേസ് ആരും എന്ത് അന്വേഷിക്കാത്തത്? ആ കേസിനെ കുറിച്ച് ആരെങ്കിലും പറയുന്ന കേട്ടിട്ടുണ്ടോ? അപ്പൊ 4 പോലീസുകാരെ കൊല്ലാൻ കള്ളക്കേസ് ഇടാൻ പറ്റുന്ന പോലീസിന് ഒരു റേപ്പ് കേസ് കള്ളക്കേസായിട്ട് ദിലീപിനെതിരെ ഉണ്ടാക്കിക്കൂടെ? എന്നോട് ചോദിക്കാം, 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് കള്ളക്കേസ് ഇടുന്ന കേരള പോലീസിന് ഈ റേപ്പിന്റെ ഗൂഢാലോചനയിൽ ദിലീപ് പങ്കാളിയാന്ന് കള്ളക്കേസ് ഇട്ടൂടെ? ഇവിടെയാണ് പ്രശ്നം. ബാലേന്ദ്രകുമാറിന്റെ ബഹുമാനം, ബാലേന്ദ്രകുമാറിനെതിരെ ഒരു ആരോപണം വന്നു, അതായത് ഈ ഇതേപോലെ റേപ്പ് ചെയ്തു ഞാൻ എനിക്ക്, എന്നിട്ട് അവരെന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങളുടെ വാദം മുഴുവൻ ഞാൻ കേൾക്കാം. ഞാൻ ടിവിയിലും ബാക്കി എല്ലായിടത്തും ബാലേന്ദ്രകുമാറിനെ സപ്പോർട്ട് ചെയ്യും. അത് ബാലേന്ദ്രകുമാറിനെ എനിക്ക് അനുകൂലം ഉണ്ടായിട്ടില്ല, പുള്ളിയുടെ എതിരെ തന്നെയാണ്. പക്ഷേ പുള്ളിയും ഒരാളാണ്, പുള്ളിയുടെ വാദങ്ങളെ ഞാൻ ബഹളം വെച്ചും ശബ്ദം ഉയർത്തിയും അതിശക്തമായി തിരിച്ചാക്രമിക്കും. പുള്ളി എന്നോടും ആക്രമിക്കും, ഞാൻ പുള്ളിയുടെ വാദങ്ങളെ തകർക്കും. പക്ഷേ പുള്ളിയെയും വ്യക്തിഹത്യ ചെയ്തുകൊണ്ടാവരുത്.
അതായത് ബാലേന്ദ്രകുമാറിനെതിരെ ഒരു വ്യാജ ആരോപണം വന്നാലും അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാര്യം ഇത് നാളെ ആർക്കെതിരെയും വരും, താങ്കൾക്കെതിരെ വരും, എനിക്കെതിരെ വരും, എന്റെ മക്കൾക്കെതിരെ വരും, നിങ്ങളുടെ മക്കൾക്കെതിരെ വരും, നിങ്ങളുടെ അനിയനെതിരെ വരും, നിങ്ങളുടെ സഹോദരനെതിരെ വരും, നിങ്ങളുടെ അച്ഛനെതിരെ വരും. ഇത് വെറുതെ ഒരു പരാതി എഴുതി കൊടുത്താൽ അവൻ മോശക്കാരനാണെന്നുള്ള പ്രജുഡിസ് മുൻവിധിയാണ് ഇന്ത്യയിലുള്ളത്. ആ മുൻവിധി മാറാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കണം. അല്ല, അത് അവർ ഉദ്ദേശിക്കുന്നത് അതാണ്. കാരണം ഇപ്പോ SC/ST അട്രോസിറ്റി ആക്ട് ആയിരുന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ വ്യക്തിപരാകം തീർക്കാൻ ഉപയോഗിക്കുന്ന ഒരു ജാമ്യമില്ല ആദ്യം. SC/ST ശരിക്കും ചരിത്രം അങ്ങ് പറഞ്ഞത് വളരെ പ്രസക്തമായ പോയിന്റ് ആണ്. ഇങ്ങനത്തെയുള്ള ലീഗൽ ആർഗ്യുമെന്റ് ആണ് വേണ്ടത്. അതായത് SC/ST അട്രോസിറ്റി ആക്ട് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ഭരണകൂടങ്ങൾ കൊണ്ടുപോകുന്നത്. നമ്മുടെ പിന്നോക്കക്കാരോട് ചരിത്രപരമായി നമ്മൾ തെറ്റ് ചെയ്തു, നമുക്കതൊരു കുറ്റബോധം വേണം. നമ്മളാൽ കഴിയുന്ന രീതിയിൽ ചേർത്ത് നിർത്തുകയും ഒരുമിച്ച് പോവുകയും വിശാല ഭാരതീയ ഐക്യം വേണം, തർക്കമില്ല. പക്ഷേ ഇതിന്റെ പേരിൽ കള്ള പരാതി കൊടുത്താൽ എന്ത്? നമ്മൾ എത്ര പരാതികളിലാണ് ശിക്ഷിക്കപ്പെടുന്നത്? ഇത് വെറുതെ കൊടുക്കുന്നതാണ്. ഇപ്പൊ ഞാൻ തുറന്നു പറഞ്ഞു, കഴിഞ്ഞ ദേവസ്വം ബോർഡ് മെമ്പറായ ശ്രീ അജയ് തറയിലിനെതിരെ ഇതേപോലെ ഒരു വ്യാജ പരാതി വന്നിരുന്നു. ഞാൻ പറഞ്ഞു, സാറേ കഷ്ടമാണ്. അതായത് ഒരു പ്രത്യേക സമുദായവും ഞങ്ങളും എല്ലാവരും കൂട്ടുന്ന ചർച്ചയിൽ ഇവർക്ക് അവകാശങ്ങൾ കൊടുക്കില്ല, അതിനനുകൂലമല്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ പിന്നോക്ക വിഭാഗങ്ങളിൽ ഈ ആദിവാസി വിഭാഗത്തിനോടൊപ്പമാണ് ഞാൻ നിന്നത്. നമ്മുടെ കൂടുതലുള്ള കേസ് കൊടുത്തു SC/ST അട്രോസിറ്റി ആക്ട്. ഞാൻ പറഞ്ഞത് അത് എന്ത് ന്യായമാണ്? സി, അദ്ദേഹം പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പാണ്. അജയ് തറയിൽ സാർ നമ്മൾ വലിയ പ്രഗത്ഭനായ നേതാവാണ് കോൺഗ്രസിന്റെ. പക്ഷേ അജയ് തറയിൽ സാറിനെ കള്ളക്കേസ് കുടുക്കുകയാണോ പ്രതികാരം ചെയ്യേണ്ടത്? പല ആൾക്കാരും ഈ കള്ളക്കേസിൽ കുടുക്കുകയാണ്. ആ കള്ളക്കേസിൽ കുടുക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ദിലീപിന്റെ കേസ്, ഒരു ഡയറക്ടറിന്റെ കേസ്, ഒമർ ലുലുവിന്റെ കേസ്, നിവിൻ പോളിയുടെ കേസ്, അല്ലെങ്കിൽ മുകേഷിന്റെ കേസ്, പലരുടെയും കേസ്. അവിടെയാണ് സുരേഷ് ഗോപി ഒക്കെ സ്വീകരിച്ചൊരു നന്മ സ്വീകരിക്കണം. സുരേഷ് ഗോപി BJP-ക്കാരനാണ്, മുകേഷ് CPM-ക്കാരനാണ്. പക്ഷേ മുകേഷിനെ ചേർത്ത് പിടിക്കാൻ സുരേഷ് ഗോപി കാണിക്കുന്ന നന്മയുണ്ട്. ആ നന്മയാണ് കേരളത്തിൽ രാഷ്ട്രീയം മറന്ന് വേണമെങ്കിൽ സുരേഷ് ഗോപി മുകേഷ് അല്ലേ പോട്ടെ എന്ന് പറയാം, ഒരു ഇടതുപക്ഷത്തിന്റെ MLA അല്ലേ പോട്ടെ എന്ന് പറയാം. പക്ഷെ അത് പറയാത്ത എന്തുകൊണ്ടാണ്? എന്തെങ്കിലും ഒരു നന്മയുടെ ബേസിലല്ലേ ചെയ്യാൻ പറ്റും? ഇത് പറയുന്ന ഓരോ ആളും ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബത്തിനെതിരെ വ്യാജ പരാതി വരുമ്പോഴേ നമുക്ക് വേദന. ഒരു ചോദ്യം കൂടെ ചോദിക്കാം, അങ്ങേക്കെതിരെയോ എനിക്കെതിരെയോ 10 വർഷം 2014 നമ്മളൊരു പെൺകുട്ടിയെ ഇതേപോലെ പീഡിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു, നമ്മൾ ഇല്ലാന്ന് എങ്ങനെ തെളിയിക്കും? ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഇല്ലാന്ന് തെളിയിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ജയിലിലാണ്, കുറച്ചു കാലം കഴിഞ്ഞ് ജാമ്യം കിട്ടിയാൽ ആയി, ജാമ്യം കിട്ടിയാൽ പറയാം അത് കാശുള്ളതുകൊണ്ട് ജാമ്യം കിട്ടിയെന്ന്, ജാമ്യം കിട്ടിയാൽ പറയാം അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ഇങ്ങനെയാണ് മോശക്കാരനാണ്. ഇത് വലിയൊരു ഗതികേടാണ്. ഇതിൽ നിന്ന് മാറണം, ഇതിൽ നിന്ന് മാറുന്ന ഒരവസ്ഥയുണ്ടാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ വളരെ പ്രസക്തമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു ചോദ്യം, ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളാണ് ഈ മസ്കറ്റ് ഹോട്ടലിൽ കൊണ്ട് ഈ പെൺകുട്ടിയെ വിട്ടതെന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ ഒരു പ്രായപൂർത്തിയായ മകളെ, അല്ലെങ്കിൽ 21 വയസ്സായ മകളെ, അച്ഛൻ അമ്മ സുഹൃത്ത് മസ്കറ്റ് കൊണ്ട് വിട്ടു എന്ന് പറയുന്നതിന് എന്ത് വിശ്വാസം? പ്രിവ്യൂ കഴിഞ്ഞ് അങ്ങനെ ഏതെങ്കിലും ഒരു അന്യ ഭീഷണോ അല്ലെങ്കിൽ വേറൊരാളുടെ അവിടെ ലോഞ്ചിലാണെങ്കിൽ ശരി, നമുക്ക് സംസാരിക്കും. പക്ഷേ എനിക്ക് മനസ്സിലാവില്ല എന്തൊക്കെ കള്ളങ്ങളാണ് പറയുന്നത്. നിരന്തരം മാറി 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 കള്ളം പറയും. ഒരു ഹോട്ടലിലെ മുറിയിലൊക്കെ ആൾക്കാർ താമസിച്ചിട്ടില്ലേ? ബഹളം വെച്ച അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കേൾക്കില്ലേ? എന്തൊക്കെ അത് നട്ടുച്ചക്ക് ഊണ് കഴിക്കുന്നതിന് മുമ്പ് റേപ്പ് ചെയ്തു എന്നൊക്കെ പറയുന്നതിന് അങ്ങ് പറയുകയാണ്. ഈസിയാണല്ലോ, പറഞ്ഞാൽ മാത്രം പോരെ. അപ്പൊ ഇവിടെയാണ് എനിക്കതിൽ ഏക പറയാനുള്ള കാര്യം, ദയവായി ചിന്തിക്കുക, ഇവർ ആരോപിതരാണ്. ഇവരെ കുറ്റക്കാരാണെന്ന് കോടതി പറയുന്നത് വരെ മാധ്യമ വിചാരണ ചെയ്യാനോ വേട്ടയാടാനോ നമുക്ക് അവകാശമില്ല. അല്ല, അതുപോലെ തന്നെയാണ് ഇപ്പൊ മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീ, അവരുടെ മുഖം പോലെ എന്റെ മുഖം മറയ്ക്കരുതെന്നൊരു ചാനലിൽ പരസ്യമായി പറയുകയാണ്. കാരണം നമ്മുടെ നിയമപരമായിട്ട് അത് മുഖം മറയ്ക്കേണ്ടതുണ്ട്. പക്ഷെ നല്ലവർക്ക് പബ്ലിസിറ്റി, അവർ റീൽസ് ഇടുന്നു, നിയമത്തെ പോലും കളിയാക്കിക്കൊണ്ട് അവരുടെ പ്രശ്നം ഇവരെല്ലാം ഇവർക്കെതിരെ തിരിച്ച് നടപടി ഉണ്ടാവില്ല എന്നുള്ള ധൈര്യത്തിൽ ചെയ്യുന്നതാണ്. ഇവർക്ക് അതിനകത്ത് എത്രത്തോളം വാസ്തവമായിരിക്കും? ഏതാണ് നടപടി ഉണ്ടാവുക? പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്കെതിരെ മലീഷ്യസ് പ്രോസിക്യൂഷൻ കൊടുക്കാം. അതൊന്നും ഇന്ത്യയിൽ പലപ്പോഴും വിജയിക്കാറില്ല. ഈ അടുത്തിടയ്ക്ക് 2024 March തോന്നുന്നു ആദ്യമായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ 4 വർഷത്തോളം ഏതോ ഒരു പുരുഷന് വ്യാജ റേപ്പ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു വന്നു. 4 വർഷം ഈ സ്ത്രീയെയും ജയിലിലിടാൻ കോടതി ഉത്തരവ്. 2024 നമ്മുടെ എൽദോസ് കുന്നപ്പള്ളിയുടെ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു, റേപ്പ് പോലെ ഭീകരമാണ് വ്യാജ റേപ്പ് കേസുകളാണ്. റേപ്പ് പോലെ ഭീകരമായ ഒരു കാര്യമാണ് വ്യാജ റേപ്പ്. കാര്യം പുരുഷൻ ഇല്ലാന്ന് തെളിയിക്കാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. അതെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ചോദ്യം കൂടി ചോദിക്കാം. കാരണം ഈ SC/ST അട്രോസിറ്റീസ്, അതുപോലെ ഈ ഒരു സ്ത്രീകൾക്ക് ഇങ്ങനെ വ്യാജ പരാതികളുമായി വരുന്നു, ഇതൊക്കെ വരുമ്പോൾ ഇവരുടെ അവസരങ്ങൾ, അതായത് ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തിൽ പോലും എനിക്കിപ്പോ ഒരു പേടിയാണ്. എന്റെ സ്ഥാപനത്തിൽ ഒരു SC വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ജോലിക്ക് വയ്ക്കാൻ, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ജോലിക്ക് വയ്ക്കാൻ എനിക്ക് പേടിയാണ്. അങ്ങനെ വരുമ്പോൾ ഇത് സാധാരണ ജോലിക്ക് ജീവിക്കണം എന്നാണ് നിരപരാധികളായ സ്ത്രീകളെ ബാധിക്കില്ല. അവർക്ക് അവസരങ്ങൾ കുറേ, പലപ്പോഴും നമ്മൾ ആവശ്യമില്ലാതെ പേടിക്കും. അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള അവസരങ്ങളും മറ്റു കുറേ. അതുകൊണ്ട് SC/ST കാര്യമാണെങ്കിൽ പലപ്പോഴും അംബേദ്കറിനെ കുറിച്ച് മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, അംബേദ്കർ നമ്മുടെ തല തല്ലി പൊളിക്കുന്നില്ല. അത് തന്നെ അംബേദ്കറിന്റെ ഭാഗത്തു നിന്നുള്ള ആത്മസംയമനമാണ്. അതാണ് എല്ലാ ഇന്ത്യക്കാരും എടുക്കേണ്ടത്. അതുകൊണ്ട് ചരിത്രത്തിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, എന്തെങ്കിലും അതിലുണ്ടെങ്കിൽ ക്ഷമിക്കുക.
എന്നാൽ അതോടൊപ്പം ഇത് മിസ്യൂസ് ചെയ്യുന്നവരെ എൻകറേജ് ചെയ്യരുത്. ആ മിസ്യൂസ് ചെയ്യുന്നത് ജെനുവിനായ എസ് സി എസ് ടി വിഷയങ്ങൾ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ ചില ഉൾഗ്രാമങ്ങളിലൊക്കെ ഉള്ള പോലുള്ള വിഷയങ്ങൾ പ്രശ്നമാവും. മധു അട്ടപ്പാടിയിലെ മധു മരിച്ച അങ്ങേ ഓർമ്മകളാണ്. എന്നാൽ കഴിയുന്ന ചെറിയത് വീരേന്ദ്ര സവാഗ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ക്രിക്കറ്റർ എന്നെ വിളിക്കുകയും ഞാൻ വീരേന്ദ്ര സവാഗറിന് 150,000 രൂപ, ഞാനാണ് ആദ്യമായിട്ട് മധുവിന് ഒരു സഹായം ഗവൺമെന്റിന് മുമ്പേ നമ്മളാണ് എത്തിച്ചത്. അതുകൊണ്ട് ചരിത്രത്തിൽ നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, പക്ഷേ അത് മിസ്യൂസ് ചെയ്യുന്ന ഒരു ചെറിയ വിഭാഗം നമ്മുടെ എസ് സി എസ് ടി വിഭാഗങ്ങളിലുണ്ട്. അവരെ തന്നെ ഡിസ്കറേജ് ചെയ്യണം. നിങ്ങളുടെ മുഖ്യധാര നേതാക്കൾ നേതൃത്വം ഡിസ്കറേജ് ചെയ്യണം. നമ്മളെല്ലാം മഹാത്മാ അയ്യങ്കാളിയുടെ നാട്ടിൽ പിറന്നു എന്ന് അഭിമാനിക്കുന്നവരാണ്, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവന്റെയും ചട്ടമ്പി സ്വാമിയുടെയും ഒക്കെ നാട്ടിൽ ജനിച്ചു എന്ന് അഭിമാനിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ആ തെറ്റ് ഉൾക്കൊണ്ടു തന്നെ പോകണം. പക്ഷേ ലോ മിസ്യൂസ് ചെയ്യരുത്, കള്ളം പറയരുത്. രണ്ട്, സ്ത്രീകൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ദൈവത്തെ ഓർത്ത് നിങ്ങളെ വെച്ചാണ് പലരും വ്യക്തിവിരോധം തീർക്കുന്നത്. നിങ്ങളെ കരുവാക്കിയാണ് പല ആൾക്കാരും കളിക്കുന്നത്. അതിജീവിതയോടും, ദിലീപിന്റെ കേസിലെ അതിജീവിതയോടും എനിക്ക് താഴ്മയെ അഭ്യർത്ഥിക്കാനുള്ളത്, എനിക്ക് ആ വ്യക്തിയെ മുമ്പേ വളരെ ആദരവോടുകൂടി പരിചയമുണ്ട്. ശ്രീ ജിഷ്ണു, നമ്മുടെ രാഘവൻ സാർ മരിച്ചു, ജിഷ്ണുവിന്റെ അടുത്ത സുഹൃത്തായിരുന്നു. ജിഷ്ണുവിന്റെ സിനിമയിലെ ഇവരൊക്കെയാണ് ഒരുമിച്ചുള്ളത്. ബ്രില്യന്റ് കാര്യങ്ങളാണ് ആ വ്യക്തിയെ കുറിച്ച് കേട്ടിട്ടുള്ളത്. പോരാടി വന്ന വ്യക്തിയാണ്. ഒരുപക്ഷെ താങ്കളെ പോലും പലരും തെറ്റിദ്ധരിച്ചിരിപ്പിക്കാൻ ശ്രീ ദിലീപിനെ കൊണ്ട്, ശ്രീ ദിലീപിലുണ്ടെന്ന് ആർക്കും ധാരണയില്ലല്ലോ. ശ്രീ ദിലീപിന്റെ പേര് പിന്നീട് വലിച്ചടിച്ചതാണ്. താങ്കൾ അത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവർ പോലും ഒന്ന് പുനർചിന്തിക്കണം. കാര്യം ദിലീപിനെതിരെ ഒരു തെളിവുമില്ല. വെറുതെ കള്ളക്കേസ് ഉണ്ടാക്കി അതിജീവിതയുടെ പേരിൽ, താങ്കളുടെ പേരിൽ ദിലീപിനെ കൊടുക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ഓർക്കണം. അതുകൊണ്ട് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, കോടതി പറയുന്നത് വരെ നമ്മൾ വിധിക്കരുത്, വിധിക്കാൻ നമ്മൾ ആരുമല്ല എന്ന തിരിച്ചറിവ്. തീർച്ചയായും എന്തായാലും താങ്കളുടെ ഈ പോരാട്ടം മുന്നോട്ട് പോകട്ടെ. കാരണം ഒരുപാട് പേർക്ക്, എല്ലാവരും ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിനോടൊപ്പം നിൽക്കുമ്പോൾ, സത്യത്തിനോടൊപ്പം നിൽക്കുന്ന താങ്കൾക്ക് എല്ലാവിധ ആശംസകളും എപ്പോഴും കൂടെ ഉണ്ടാകും.